ലോകത്തെ ഏറ്റവും വലിയ റീറ്റെയിൽ ഭീമനായ വാൾമാർട്ട്, ഓൺലൈൻ ഷോപ്പിംഗ് രംഗത്തെ തലതൊട്ടപ്പനായ ആമസോൺ, ഈ രണ്ട് കമ്പനികൾക്കും ഏറ്റവും വലിയ എതിരാളിയായി വളർന്നുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ് കോസ്കോ. ലോകത്തൊട്ടാകെയായി വെറും 800 സ്റ്റോറുകൾ മാത്രമുള്ള കോസ്കോയെ 11,500 സ്റ്റോറുകളുള്ള വാൾമാർട്ടും ലോകത്തെ മോസ്റ്റ് വാല്യുബിൾ കമ്പനികളിലൊന്നായ ആമസോണും ഭയക്കാനുള്ള പ്രധാന കാരണം കോസ്കോയുടെ ബിസിനസ് രീതികളാണ്, വ്യത്യസ്തമായ ചിന്തകളാണ്. കോസ്കോയുടെ ബിസിനസ് സ്ട്രാറ്റജികൾ നമ്മൾ കേൾക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ കണ്ടീഷൻ വെച്ച് ബിസിനസ് തുടങ്ങിയാൽ ഒരീച്ച പോലും ആ കടയിലേക്ക് കയറില്ലെന്നായിരിക്കും നമ്മൾ ആലോചിക്കുക. പക്ഷേ നമ്മുടെയൊക്കെ മുഴുവൻ നെഗറ്റീവ് ചിന്തകളെയും തച്ചുടയ്ക്കുന്നതാണ് കോസ്കോയുടെ വിജയം. ഇനി കോസ്കോയുടെ ചില ഡിഫറൻറ്റ് സ്ട്രാറ്റജീസ് നമുക്ക് നോക്കാം. നമ്പർ 1, മെമ്പർഷിപ്പ്. ഒരു ടൂത്ത്പേസ്റ്റ് വാങ്ങണമെങ്കിൽ കൂടി മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ കോസ്കോയിൽ നിന്ന് നിങ്ങൾക്കൊരു സാധനം വാങ്ങാൻ സാധിക്കുകയുള്ളൂ. മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ ഒരു വർഷത്തേക്ക് $60 അല്ലെങ്കിൽ $120 പേ ചെയ്യേണ്ടതുണ്ട്. വാൾമാർട്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൂപ്പർ മാർക്കറ്റിലോ ഇതുപോലെ ഒരു നിയമം ഇല്ല. ഇതുവഴി വർഷാവർഷം നല്ലൊരു തുക കോസ്കോയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഈ മെമ്പർഷിപ്പ് വെക്കുന്നത് വഴി ഒരിക്കൽ ജോയിൻ ചെയ്ത കസ്റ്റമർ പിന്നീട് ഒരിക്കലും മറ്റൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയും ഇല്ല. നിങ്ങളെടുക്കുന്ന മെമ്പർഷിപ്പ് $60 അതനുസരിച്ചും $120 അതിലും കൂടുതലും സാധനങ്ങളിൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് കോസ്കോയുടെ പ്രത്യേകത. നമ്പർ 2, ലിമിറ്റഡ് പ്രൊഡക്ട്സ്. ആമസോണിലോ വാൾമാർട്ടിലോ പോയി കഴിഞ്ഞാൽ ഒരു സോപ്പിന് മാത്രം 100 കമ്പനികളുടെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ കോസ്കോയിൽ വെറും 4 ബ്രാൻഡഡ് സോപ്പുകൾ മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പക്ഷേ ആ 4 സോപ്പുകളും മണത്തിലും നിറത്തിലും ചേരുവയിലുമെല്ലാം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച 4 സോപ്പുകളായിരിക്കും. കണ്ണിൽ കാണുന്ന എല്ലാ സോപ്പുകളും കസ്റ്റമേഴ്സിന് കൊടുത്തിട്ട് അവരെ കുഴപ്പിക്കുന്നതിന് പകരം ദി ബെസ്റ്റ് ആയ 4 സോപ്പുകൾ മാത്രമാണ് കോസ്കോ അവരുടെ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്പർ 3, ഫിക്സ്ഡ് ക്വാണ്ടിറ്റി. ഒരു കസ്റ്റമർ എത്ര സാധനം വാങ്ങണമെന്ന് തീരുമാനിക്കുന്നത് അയാളാണ്. ഉദാഹരണത്തിന്, ചിലർ 3 സോപ്പ് വാങ്ങും, ചിലർ 2 മാത്രം വാങ്ങും, ചിലർ 1 മാത്രം വാങ്ങും. പക്ഷേ കോസ്കോയിൽ ഒരു കസ്റ്റമറിന് അങ്ങനെ തീരുമാനിക്കാൻ കഴിയില്ല. സോപ്പ് വാങ്ങുന്നുണ്ടെങ്കിൽ 10 സോപ്പ് വാങ്ങണം, ടൂത്ത്പേസ്റ്റ് ആണെങ്കിൽ 5. അങ്ങനെ ഓരോ പ്രൊഡക്റ്റും കൃത്യമായ ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഒരാൾക്ക് വാങ്ങാൻ കഴിയുകയുള്ളൂ. നമ്പർ 4, റിട്ടേൺ പോളിസി. അതായത് ഒരു സാധനം വാങ്ങിയിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കാം. നോ മോ ക്വസ്റ്റ്യൻസ്, എന്തുകൊണ്ട് റിട്ടേൺ ചെയ്യുന്നെന്നോ കംപ്ലയിൻറ്റ് എന്താണെന്നോ തുടങ്ങി ഒരൊറ്റ ചോദ്യവും മറ്റ് സൂപ്പർ മാർക്കറ്റുകളെ പോലെ കോസ്കോ ചോദിക്കാറില്ല. നമ്പർ 5, നോ അഡ്വർടൈസ്മെൻറ്റ്. മറ്റുള്ള ഓരോ റീറ്റെയിൽ കമ്പനികളും അവരുടെ വരുമാനത്തിൻ്റെ 10% അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി ചിലവഴിക്കുമ്പോൾ കോസ്കോ വളരെ കുറച്ച് മാത്രമാണ് പരസ്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വാൾമാർട്ടിനെയും ആമസോണിനെയും കമ്പയർ ചെയ്യുമ്പോൾ കോസ്കോയ്ക്ക് പരസ്യം തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷേ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കോസ്കോ എന്ന കമ്പനിയെക്കുറിച്ച് പോലും കേൾക്കുന്നത്. അതാണ് കസ്റ്റമേഴ്സിൻ്റെ വാമൊഴിയാലേ അവർക്ക് കിട്ടുന്ന പ്രചാരണം മതി എന്നാണ് കോസ്കോയുടെ നിലപാട്. നമ്പർ 6, ലോ പ്രൈസ്. കോസ്കോയിലെ മെമ്പർഷിപ്പ് കസ്റ്റമറായ ഒരാൾക്ക് മറ്റെവിടെയും കിട്ടാത്ത അത്രയ്ക്കും വിലക്കുറവിലാണ് കോസ്കോ സാധനങ്ങൾ വിൽക്കുന്നത്. പരസ്യത്തിന് ചിലവഴിക്കേണ്ട പണം പോലും ജനങ്ങൾക്ക് സാധനങ്ങൾ വിലക്കുറവിൽ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് കോസ്കോ പറയുന്നത്. കോസ്കോയിൽ നിന്ന് നിങ്ങളൊരു സാധനം വാങ്ങി റീറ്റെയിലായി നിങ്ങളുടെ കടയിൽ വിറ്റാൽ പോലും നിങ്ങൾക്ക് ലാഭം മാത്രം കിട്ടുന്ന രീതിയിൽ അത്രമാത്രം ഓഫറുകളാണ് മെമ്പർഷിപ്പ് കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നത്. സാധാരണ സൂപ്പർ മാർക്കറ്റുകളെ പോലെ എല്ലാ പ്രൊഡക്റ്റുകളും കുത്തി നിറച്ചിട്ടായിരിക്കില്ല കോസ്കോയുടെ സൂപ്പർ മാർക്കറ്റ്. ഒരു വെയർഹൗസ് പോലെ സാധനങ്ങൾ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്തൊരു ഷോപ്പിംഗ് ഫീൽ ആയിരിക്കും കോസ്കോ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇതുപോലെ അമേസിംഗ് ആയ ഒരുപാട് ബിസിനസ് സ്ട്രാറ്റജീസ് കൊണ്ടാണ് കോസ്കോ ആമസോണിനും വാൾമാർട്ടിനും വരെ വെല്ലുവിളിയാകുന്നത്. ലോകത്തൊട്ടാകെയായി 11,500 സ്റ്റോറുകളുള്ള വാൾമാർട്ടിൻ്റെ ലാസ്റ്റ് ഇയർ നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്നറിയോ? 14 ബില്യൺ. പക്ഷേ വെറും 800 സ്റ്റോറുകൾ മാത്രമുള്ള കോസ്കോയുടെ നെറ്റ് പ്രോഫിറ്റ് $3.6 ബില്യൺ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ആമസോണും വാൾമാർട്ടും കോസ്കോയെ ഭയപ്പെടുന്നത് എന്ന്. കോസ്കോയെ വേണമെങ്കിൽ നമുക്ക് ആപ്പിളിനോട് താരതമ്യപ്പെടുത്താം. അതായത് ലോകത്തെ 20% ഫോണുകൾ മാത്രമാണ് ആപ്പിളിൻ്റേതായിട്ടുള്ളത്. പക്ഷേ സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിയുടെ 60% പ്രോഫിറ്റും ഒഴുകുന്നത് ആപ്പിളിലേക്കാണ്. ഇതുപോലെയാണ് കോസ്കോയുടെ കാര്യവും. നിൽക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്, കൊയ്യുകയാണെങ്കിലും ഏറ്റവും മികച്ച പ്രോഫിറ്റ്. നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിലിരിക്കുന്ന മൾട്ടി നാഷണൽ കോർപ്പറേറ്റുകളെ കണ്ട് ഒരിക്കലും ഭയപ്പെടരുത്. നിങ്ങളുടെ ചിന്ത വ്യത്യസ്തമാണെങ്കിൽ, നിങ്ങളുടെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിൽ എത്തിക്കാനുള്ള ആശയം നിങ്ങൾക്കറിയാമെങ്കിൽ, ഈ ലോകത്തെ ഒരു കോർപ്പറേറ്റ് കമ്പനിക്കും നിങ്ങളെ അതിജയിക്കാൻ സാധിക്കില്ല. അതാണ് കോസ്കോ നമുക്ക് നൽകുന്ന പാഠം. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.